വെൽക്കം ടു ബീമോൺ വിത്ത് മീ. ഇന്ന് ദുബായിലെ 2020 എക്സ്പോ കാണലാണ് ലക്ഷ്യം. 2021 ഒക്ടോബർ 1, അതായത് ഇന്നാണ് എക്സ്പോയുടെ ആരംഭം. രാവിലെ 10 മണി മുതലാണ് എക്സ്പോ പവലീനുകൾ പൊതുജനങ്ങൾക്കായി തുറക്കുന്നത്. ഒരു ദിവസത്തിൻ്റെ പരമാവധി എക്സ്പോ ആസ്വദിക്കാൻ വേണ്ടി രാവിലെ തന്നെ ഞങ്ങൾ എത്തിച്ചേർന്നു. വാഹനം പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോ സെന്ററിലെത്താൻ ഫ്രീ ബസ് സർവീസ് ലഭ്യമാണ്. എത്രയോ കാലമായി പറഞ്ഞു കേൾക്കുന്ന, ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദുബായ് 2020 എക്സ്പോ. ലോകം കാത്തിരുന്ന ആ എക്സ്പോയുടെ ആദ്യ ദിവസം ആദ്യത്തെ സന്ദർശകരുടെ കൂട്ടത്തിൽ ഞങ്ങളും. ബ്യൂറോ ഓഫ് ഇന്റർനാഷണൽ എക്സ്പോസിഷൻസിന്റെ മേൽനോട്ടത്തിൽ ദുബായിൽ നടക്കുന്ന ഒരു അന്തർദേശീയ എക്സിബിഷനാണ് എക്സ്പോ 2020. വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്നത് ഫിഫയുടെ മേൽനോട്ടത്തിൽ എന്ന പോലെ, വേൾഡ് ഒളിമ്പിക്സ് നടക്കുന്നത് ഒളിമ്പിക്സ് ഫെഡറേഷന്റെ മേൽനോട്ടത്തിൽ എന്ന പോലെ, ഒരു ഇന്റർനാഷണൽ എക്സിബിഷൻ നടക്കുന്നത് ബ്യൂറോ ഓഫ് ഇന്റർനാഷണൽ എക്സ്പോസിഷന്റെ നേതൃത്വത്തിലാണ്. ബ്യൂറോ ഓഫ് ഇന്റർനാഷണൽ എക്സ്പോസിഷൻസ് രണ്ട് തരത്തിലുള്ള എക്സ്പോകൾ സംഘടിപ്പിക്കാറുണ്ട്, വേൾഡ് എക്സ്പോയും സ്പെഷ്യൽ ഇന്റർനാഷണൽ എക്സ്പോയും. ഇതിൽ സ്പെഷ്യൽ ഇന്റർനാഷണൽ എക്സ്പോകൾ എല്ലാ 3 വർഷവുമാണ് നടത്തുക. ഇതിൻ്റെ ദൈർഘ്യം 3 മാസമാണ്. 6 മാസം ദൈർഘ്യമുള്ള വേൾഡ് എക്സ്പോ 1996 മുതൽ എല്ലാ 5 വർഷവും നടത്തുന്നു. 1996 മുതൽ എല്ലാ 5 വർഷം കൂടുമ്പോഴും ലോകത്ത് നടന്നുവരുന്ന വേൾഡ് എക്സ്പോയുടെ ഒരു ഉദാഹരണമാണ് 2020 ദുബായ് എക്സ്പോ. ഇതാണ് പ്രവേശന കവാടം. ഇവിടെ സെക്യൂരിറ്റി ചെക്കിങ്ങിന് വിധേയമാകേണ്ടതുണ്ട്. 2 ഡോസ് കോവിഡ് വാക്സിനോ അല്ലെങ്കിൽ കൊറോണ ടെസ്റ്റ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ കാണിച്ചാലേ പ്രവേശനമുള്ളൂ. അതുകൂടാതെ പ്രവേശന പാസും നിർബന്ധമാണ്. അങ്ങനെ എല്ലാ നടപടിക്രമങ്ങൾക്കും ശേഷം എക്സ്പോയുടെ അകത്തേക്ക് പ്രവേശിച്ചു. 192 രാജ്യങ്ങളുടെ പവലീനുകളാണ് ദുബായ് എക്സ്പോയുടെ ഭാഗമായിട്ടുള്ളത്. ഒരായുഷ് കാലത്തിൽ ഒരുപക്ഷെ 192 രാജ്യങ്ങൾ സന്ദർശിക്കാൻ നമുക്ക് കഴിയില്ല. എന്നാൽ ദുബായ് എക്സ്പോ സന്ദർശിച്ചാൽ 192 രാജ്യങ്ങളെക്കുറിച്ചും അവരുടെ സംസ്കാരത്തെക്കുറിച്ചും അവിടുത്തെ ആഹാര രീതികളെക്കുറിച്ചും അവിടുത്തെ വ്യാവസായിക വിപ്ലവത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കും. 1080 ഏക്കറിൽ പരന്നുകിടക്കുന്ന ദുബായ് എക്സ്പോയുടെ മാപ്പ്. ഇത്തരത്തിലുള്ള കുഞ്ഞൻ റോബോട്ടുകളെ എക്സ്പോയിൽ പലയിടത്തും കാണുന്നുണ്ട്. ഞങ്ങൾ പ്രവേശിച്ച കവാടത്തിന് തൊട്ടടുത്തുള്ള ഒരു പവലീനാണ് ലിതുവാനിയ എന്ന രാജ്യത്തിൻ്റേത്. ആദ്യ സന്ദർശനം അങ്ങോട്ട് തന്നെ ആകട്ടെ എന്ന് തീരുമാനിച്ചു. ബാൾട്ടിക് രാജ്യങ്ങളിൽ ഉൾപ്പെടുന്ന വടക്കൻ യൂറോപ്പിലെ ഒരു രാജ്യമാണ് ലിതുവാനിയ, ഔദ്യോഗികമായി റിപ്പബ്ലിക് ഓഫ് ലിതുവാനിയ. നാറ്റോയിലും യൂറോപ്യൻ യൂണിയനിലും അംഗമാണ് ഈ രാജ്യം. 34 ലക്ഷമാണ് ഇവിടുത്തെ ജനസംഖ്യ. വിൽനിയസാണ് തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവും. റഷ്യയിൽ നിന്ന് 1918 ലിതുവാനിയ സ്വതന്ത്രമായത്. ലിതുവാനിയൻ ഭാഷയാണ് ഔദ്യോഗിക ഭാഷ. അവരുടെ രാജ്യത്തെക്കുറിച്ച് വാ തോരാതെ സന്ദർശകർക്ക് വേണ്ടി വിവരിച്ചു കൊടുക്കുകയാണ് അവിടുത്തെ വളണ്ടിയേഴ്സ്. ഞങ്ങൾക്കായി സന്തോഷപൂർവം ആ വിവരണം നടത്തുന്നത് അലക്സാണ്ട്രയാണ്. ഇന്ന് ലോകരാജ്യങ്ങൾ പലതും മാതൃകയാക്കേണ്ട വലിയൊരു മുദ്രാവാക്യമാണ് ഈ കൊച്ചു രാജ്യം മുന്നോട്ട് വെക്കുന്നത്. രാജ്യത്തിൻ്റെ ശക്തി അത് ഒരുമയിലാണ് എന്നതാണ് ഈ രാജ്യത്തിൻ്റെ ഔദ്യോഗിക മുദ്രാവാക്യം. ഇതിനു മുമ്പ് ലിതുവാനിയ എന്ന രാജ്യത്തെക്കുറിച്ച് കേൾക്കാനുള്ളൊരു അവസരം ഞങ്ങൾക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അലക്സാണ്ട്രയിൽ നിന്നുള്ള അറിവുകളെല്ലാം പുതിയതായിരുന്നു.
അവരുടെ രാജ്യത്തിലെ പ്രധാന ഉൽപ്പന്നമായ തേൻ അതിൻ്റെ ഉൽപ്പാദനത്തിലുള്ള പുതിയ സാങ്കേതിക വിദ്യകളാണ് വിവരിച്ചു തരുന്നത്. ആ കൊച്ചു രാജ്യം ലോകത്തെ പരിചയപ്പെടുത്തുന്ന പുതുപുത്തൻ സാങ്കേതിക വിദ്യകൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇതെല്ലാം വരും കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം കൂടിയാകും. അവരുടെ പവലിയൻ സന്ദർശിച്ചതിൻ്റെ ഓർമ്മക്കായി ഞങ്ങളുടെ എക്സ്പോ പാസ്പോർട്ടിൽ അവരുടെ രാജ്യത്തിൻ്റെ സ്റ്റാമ്പ് പതിപ്പിക്കുന്നു. എക്സ്പോ പാസ്പോർട്ടിൽ പതിഞ്ഞ ആദ്യ രാജ്യത്തിൻ്റെ സ്റ്റാമ്പ് ആയതുകൊണ്ട് ലിതുവാനിയ എന്നും ഞങ്ങളും ഓർമ്മിക്കും. തൻ്റെ രാജ്യത്തെക്കുറിച്ച് ലോകത്തോട് വളരെ ആത്മാർത്ഥമായി സന്തോഷത്തോടുകൂടി പരിചയപ്പെടുത്തുന്ന അലക്സാണ്ട്രയോട് യാത്ര ചോദിച്ച് ഞങ്ങൾ മടങ്ങി. ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ എക്സ്പോ വേദിയുടെ പലയിടങ്ങളിലും കാണുന്നുണ്ട്. ഞങ്ങൾ സന്ദർശനത്തിനായി തിരഞ്ഞെടുത്ത മറ്റൊരു പവലിയനാണ് ബ്രസീൽ. കാൽപന്ത് കളി കൊണ്ട് പ്രസിദ്ധമായ ഒരു രാജ്യമായതുകൊണ്ട് തന്നെ പുതിയ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ജനസംഖ്യയേറിയതും ഏറ്റവും വലുതുമായ രാജ്യമാണ് ബ്രസീൽ. പെറുവിൽ നിന്ന് ഉത്ഭവിച്ച് ബ്രസീലിൽ വെച്ച് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ചേരുന്ന ഒരു മഹാനദിയാണ് ആമസോൺ. ഒഴുകുന്ന ജലത്തിൻ്റെ അളവനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ നദിയാണിത്. ഇതിലൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ അളവ് ഇതിനു ശേഷം സ്ഥാനം വരുന്ന 10 നദികളുടെ ഒഴുകുന്ന മൊത്തം വെള്ളത്തിൻ്റെ അളവിനേക്കാൾ കൂടുതലാണ്. നിത്യഹരിത വനങ്ങളായ ആമസോൺ കാടുകളിലൂടെ ഒഴുകിവരുന്ന ആമസോൺ നദി വളരെ മലിനീകരണം കുറഞ്ഞ നദിയാണ്. ആമസോൺ നദിയുടെ ഓർമ്മപ്പെടുത്തലാണ് ബ്രസീൽ പവലിയനിലെ പ്രധാന ആകർഷണം. സന്ദർശകർക്ക് കൗതുകമുണർത്തുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് കാഴ്ചകൾ പലയിടത്തും കാണുന്നുണ്ട്. രണ്ടായിരത്തി 2010 വേൾഡ് എക്സ്പോ ചൈനയിലെ ഷാങ്കായ് നഗരത്തിലാണ് നടന്നത്. 2015 എക്സ്പോ നടത്താനുള്ള അവകാശം ഇറ്റലിയിലെ മിലാൻ നഗരമാണ് നേടിയത്. 2020 ആ അവസരം നേടിയത് ദുബായ് നഗരം. കോവിഡ് അനന്തരം ഒരു വർഷം നീണ്ടുപോയെന്ന് മാത്രം. 2013 നവംബർ മാസം 27 ഈ എക്സ്പോ ദുബായ് നഗരം സാക്ഷ്യം വഹിക്കുമെന്ന് ഉറപ്പായത്. അന്നു മുതൽ ലോകം ഈ എക്സ്പോക്കായി കാത്തിരിക്കുകയായിരുന്നു. ഒരു കാര്യം തീർച്ചയാണ്, ഇതിനു മുമ്പ് കഴിഞ്ഞുപോയ എക്സ്പോയേക്കാളൊക്കെ ജനകീയമാണ് ദുബായ് എക്സ്പോ. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും പങ്കെടുക്കുന്ന ഈ എക്സിബിഷനിൽ കല, ശാസ്ത്രം, വാണിജ്യം എന്നീ മേഖലകളിലെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കും. ബ്യൂറോ ഓഫ് ഇന്റർനാഷണൽ എക്സ്പോസിഷൻസിന്റെ വാക്കുകളിൽ, മനുഷ്യപ്രയത്നങ്ങളുടെ ഒരു പ്രദർശന വേദിയാണ് അന്തർദേശീയ എക്സ്പോ. അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾക്ക് അവരുടെ നേട്ടങ്ങൾ ലോകത്തെ പരിചയപ്പെടുത്താനുള്ള മഹത്തായ ഒരിടം. എക്സ്പോ വേദിയിൽ സന്ദർശകരെ കാത്ത് ഇത്തരത്തിലുള്ള പല കാഴ്ചകളും ദുബായ് ഒരുക്കിയിട്ടുണ്ട്. പുറത്തെ നല്ല ചൂടിൽ ഈ വെള്ളത്തിനടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ലൊരു തണുപ്പ്. ഇതിനിടയിൽ ഒരുപാട് രാജ്യങ്ങളുടെ പവലിയനുകൾ ഞങ്ങൾ സന്ദർശിച്ചു. അതിൻ്റെ എല്ലാം വിശേഷങ്ങൾ പിന്നീട് ചെറിയ വീഡിയോകളായിട്ട് കാണിക്കാം. ഏക്കറക്കണക്കിന് വിശാലമായ ഈ എക്സ്പോ നഗരത്തിലൂടെ അടുത്തതായി ഞങ്ങൾ തേടി നടക്കുന്നത് ഇന്ത്യയുടെ പവലിയനാണ്. ഇറ്റലിയുടെയും ജപ്പാന്റെയും പവലിയനുകൾക്കടുത്താണ് ഇന്ത്യൻ പവലിയൻ.
ദുബായ് എക്സ്പോയിലെ ഏറ്റവും വലിയ പവലിയനുകളിൽ ഒന്ന്. ഇന്ത്യൻ പവലിയൻ പൊതുജനങ്ങൾക്കായി തുറന്നിട്ടില്ല. കേന്ദ്ര വാണിജ്യ വ്യവസായിക മന്ത്രി പീയൂഷ് ഗോയലിൻ്റെ ഉദ്ഘാടനത്തിനായി കാത്തിരിക്കുകയാണ്. നാല് നിലകളിലായി 94,184 സ്ക്വയർ ഫീറ്റാണ് ഇന്ത്യൻ പവലിയനിൻ്റെ വിശാലത. 600 കൈനറ്റിക് പാനലുകൊണ്ടാണ് ബിൽഡിംഗിൻ്റെ നിർമ്മാണം. ഇനോഗ്രേഷനായി എല്ലാവരും കാത്തിരിക്കുന്നു. ഇന്ത്യയുടെ കേന്ദ്ര വ്യാവസായിക വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഇനോഗ്രേഷന്റെ ഭാഗമായി നടന്ന പൊതുചടങ്ങിൽ പ്രധാനമന്ത്രിയുടെ സന്ദേശവും ഉണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ശാസ്ത്ര പുരോഗതിയും സംസ്കാരവും വിളിച്ചോതുന്ന ഇന്ത്യൻ പവലിയൻ. ഇന്ത്യയുടെ ചന്ദ്രയാൻ മംഗൾയാൻ ദൗത്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഇന്ത്യ ലോകത്തിന് പരിചയപ്പെടുത്തിയ യോഗാക്രമങ്ങളുടെ മാതൃക. ഇന്ത്യയിലെ ടൂറിസം അട്രാക്ഷനെ കുറിച്ചും പരിചയപ്പെടുത്തുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും മനോഹരമാണ് ഇന്ത്യൻ പവലിയൻ. ട്വന്റി എക്സ്പോയുടെ വേദി തെരഞ്ഞെടുക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് 2013 നവംബർ 27 തീയതിയാണ്. 4 നഗരങ്ങളാണ് ഇത് നടത്താനുള്ള അവകാശത്തിനു വേണ്ടി മത്സരിച്ചത്. UAEയിൽ നിന്ന് ദുബായ് നഗരവും റഷ്യയിൽ നിന്ന് യെക്കാറ്ററിൻബർഗ്, തുർക്കിയിൽ നിന്ന് ഇസ്മീർ, ബ്രസീലിൽ നിന്ന് സാവോപോള എന്നിവയാണ് ആ നഗരങ്ങൾ. ബ്യൂറോ ഓഫ് ഇന്റർനാഷണൽ എക്സ്പോസിഷൻസിൽ അംഗത്വമുള്ള ഓരോ രാജ്യത്തിനും ഓരോ വോട്ടുണ്ട്. 2013 നടന്ന തെരഞ്ഞെടുപ്പിൽ 163 രാജ്യങ്ങൾ വോട്ട് ചെയ്തു. 3 വോട്ടിംഗ് നടന്നത്. ഓരോ റൗണ്ടിലും ഏറ്റവും കുറവ് വോട്ട് കിട്ടുന്ന നഗരം മത്സരത്തിൽ നിന്ന് പുറത്താകും. 3 റൗണ്ടിൽ 116 വോട്ട് നേടിയ ദുബായ് 69 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് തൊട്ട് ഈ രാജ്യത്തിൻ്റെ സ്വപ്നമായിരുന്ന എക്സ്പോ ഇന്ന് ഈ ദിവസം പൂവണിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ ഞങ്ങൾക്കും കഴിഞ്ഞു. എക്സ്പോ നഗരത്തിലൂടെ വെറുതെയുള്ള ഒരു യാത്ര എന്നതിനു പകരം എക്സ്പോ നഗരത്തിൽ കാണുന്ന വിവിധ രാജ്യങ്ങളെക്കുറിച്ചും അവരുടെ സംസ്കാരത്തെക്കുറിച്ചും അവർ ഈ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന പുതിയ സാങ്കേതിക വിദ്യകളെക്കുറിച്ചുമെല്ലാം അറിഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ അറിയാൻ ശ്രമിച്ചുകൊണ്ടുമാണ് ഈ യാത്രയെങ്കിൽ ഈ എക്സ്പോ നമുക്കൊരു വലിയ അനുഭവം തന്നെയാണ്. ഇന്ന് ഞങ്ങൾ സന്ദർശിച്ച വിവിധ രാജ്യങ്ങളുടെ പവലിയനുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ചെറിയ വീഡിയോകളായി പിന്നീട് കാണിക്കാം. മനോഹരമായ കാഴ്ചയൊരുക്കിയ എക്സ്പോ ദുബായിൽ നിന്ന് തൽക്കാലം വിട വാങ്ങുന്നു. വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.